ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ മിത്രൻ മിത്രാത്മജൻ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് എന്ന് വിചാരിക്കുന്നു. സൺഡേ ഗിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് ഡെൽറ്റ വേരിയൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കൊറോണ വൈറസിൻ്റെ വകഭേദം കേരളത്തിലൊക്കെ എത്രമാത്രം, അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന് മുൻപായിട്ടൊരു കാര്യം പറയാനുള്ളത്, വാക്സിൻ ഇന്നലെ അടിച്ചിട്ടുണ്ട്. ഫൈസർ വാക്സിനാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ വാക്സിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചെറിയ വേദനയൊക്കെ ഉണ്ട്. മറ്റുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ വേദന ഉണ്ടായിരുന്നു. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു വർഷമായിട്ട് ഭക്ഷണം കൺട്രോൾ ചെയ്തുകൊണ്ട് വാക്സിൻ്റെ പ്രവർത്തനത്തെ അങ്ങനെയൊക്കെ മന്ദീഭവിപ്പിക്കാം എന്ന് കരുതിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാക്സിൻ്റെ പ്രവർത്തനം അത്ര അങ്ങോട്ട് ബോഡിയിൽ പ്രവർത്തിക്കുന്നില്ല. ബോഡി വളരെ സ്ട്രോങ് ആണ്. അടിച്ച ഭാഗത്ത് മാത്രം ചെറിയൊരു വേദനയുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 വാക്സിൻ എടുത്തത്. ഇവിടെല്ലാം ഓൺലൈനാണ്. അപ്പോൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട്, അറിയാലോ പുതിയ ആളുകളാണെങ്കിൽ കേൾക്കുക, ഞാൻ സൗദി അറേബ്യയിലാണ്, ഇവിടെ വാക്സിൻ എടുക്കാതെ ഇരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തു. ഒരാഴ്ച മുൻപ് ഇവിടെ ഹോസ്പിറ്റലിൽ ഡീറ്റെയിൽസ് വന്നു. നേരെ അവിടെ പോയി ഡേറ്റ് ഫിക്സ് ചെയ്തു, അപ്പോയിൻമെൻ്റ് എടുത്തു. അവിടെ പോയി വാക്സിൻ അടിച്ചിട്ട് വന്നു. അത്രയുള്ള വാക്സിനെ കുറിച്ച് പറയാനുണ്ട്. വാക്സിനെ കുറിച്ച് പിന്നീടുള്ള വീഡിയോകളിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ കുറേ പേര് വാക്സിൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വാക്സിനെ എതിർത്തുകൊണ്ട് പല ആളുകളുമുണ്ട്. അവർ വാക്സിൻ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണെങ്കിൽ നോ പ്രോബ്ലം. ഞാനിപ്പോൾ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലായിരുന്നുവെങ്കിൽ, ഞാനും വാക്സിൻ വേണ്ട എന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാൻ സൗദി അറേബ്യയിലായിപ്പോയി. അതുകൊണ്ട് വാക്സിൻ അടിച്ചേ പറ്റി വേറെ നിവർത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാക്സിൻ അടിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. ഒരു രണ്ടാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, mRNA വാക്സിൻ എടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വരുന്ന വീഡിയോകളിൽ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയൻറ്റിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. ഞാൻ ഈ വേരിയൻറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ ഇത് വളരെ ശക്തമായിട്ട് വരും. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഫസ്റ്റ് വേവ് എങ്ങനെയാണ് വന്നത് അതുപോലെ തന്നെ വരും. നമുക്കറിയാം ഇന്ത്യയിൽ ഫസ്റ്റ് വേവ് വന്നത് കേരളത്തിലാണ്, തൃശ്ശൂർ ജില്ലയിലാണ്, എൻ്റെ നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് ശക്തമായി തിരിച്ചറിയാനുള്ള സാധ്യത ഉണ്ട്. ഞാനിതൊരു 6 മുൻപേ പറയുന്നുണ്ടായിരുന്നു, ഇത് 3 വകഭേദങ്ങളിൽ വൈറസ് വരും. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്നത്. അത് 3 വകഭേദങ്ങളായിട്ടാണ് വരിക എന്ന് മുൻപേ പറഞ്ഞാണ്. ഇതിന് ശേഷം വേറെ ഒന്ന് വരുമോ എന്നറിയില്ല. 3-4 വരും, അതിനപ്പുറത്തേക്ക് കൂടില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഇമ്പാക്റ്റ് കൊടുക്കുന്നത് മുംബൈ, അതുപോലെ തന്നെ കർണാടക, ആന്ധ്രാപ്രദേശ്, UP പോലുള്ള സ്ഥലങ്ങൾ. അതായത് വൈറസ് എത്തില്ല എന്ന് വിചാരിക്കുന്ന പല ഭാഗങ്ങളിലും വൈറസ് എത്തിച്ചിരുന്നു. അതായത് ഇമ്മ്യൂണിറ്റി ഉള്ളവർ, ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവർ എന്ന് ഒന്നില്ല. ആർക്ക് വേണമെങ്കിലും ഇത് വരാം. നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന കുറേ ഇപ്പോൾ കർഷകർക്ക് ഉണ്ടാവുമല്ലോ, അവരുടെ ഇടയിൽ കൂടി ഇതുപോലുള്ള വൈറസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഓൾറെഡി പ്രൊട്ടക്റ്റ് ആവുക എന്നുള്ളതാണ് പ്രധാന വിഷയം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ വേരിയൻ്റ് കുട്ടികളിലാണ് പ്രവർത്തിക്കുക. ഞാനത് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് ഇറ്റലിയിലൊക്കെ നിങ്ങൾ ന്യൂസ് വായിച്ചതാണ്, ബ്രസീലിലൊക്കെ 60-70 വയസ്സ് കഴിഞ്ഞ വയസ്സ്, അതായത് പ്രായമായ ആളുകളെല്ലാം മരിക്കുന്നതെന്ന്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ സെക്കൻഡ് വേവ് വരുന്നത് യുവാക്കളിലാണെന്ന്. അപ്പോൾ സെക്കൻഡ് വേവ് കുറേ യുവാക്കളിൽ വന്നുപോയി, അതിനുശേഷം തേർഡ് വേവ് വരുന്നത് കുട്ടികളിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണമെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇനി വരുന്ന ന്യൂസുകളെടുത്ത് നോക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ വേരിയൻറ്റ് വന്ന് പല സ്ഥലങ്ങളിലും കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ മരിച്ചു എന്നുള്ള ന്യൂസ് വരെ കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളരെ ശ്രദ്ധിക്കുക. അതായത് ഇന്ത്യ മഹാരാജ്യത്ത്, അതായത് ഈ സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് എവിടെയാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇത് ബാധിക്കാമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. എല്ലാം നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പ്രവചിക്കാൻ പറ്റൂ. എൻ്റെ കണക്ക് കൂട്ടലിൽ സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും കുട്ടികളുടെ മരണം എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് അത് കേരളത്തിലാണെന്നോ അല്ലെങ്കിൽ കർണാടകയാണെന്നോ തമിഴ്നാടാണോ ആന്ധ്രയാണോ എന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു വൈറസ് എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാവരെയും ഒന്ന് തൊട്ട് നോക്കിയിട്ട് പോകും. ഇപ്പം നമ്മൾ വിചാരിക്കും നമുക്കൊന്നും വരുന്നില്ലല്ലോ, ഞാനൊക്കെ ഭയങ്കര സ്ട്രോങ് ആണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, എല്ലാവരുടെ ബോഡിയിലും ഇത് വർക്ക് ചെയ്തിട്ടേ പോകൂ. തീർച്ചയായിട്ടും എല്ലാവരുടെ ബോഡിയിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും ഇപ്പം എന്നെ വിളിച്ച് തന്നെ പലരും പറയുന്നുണ്ട് ചുമയാണ്, ജലദോഷമാണ്, കൊറോണ വൈറസ് ആയിരിക്കും എന്നുള്ള ഭയം. അതുകൊണ്ട് തന്നെ ഇതെല്ലാ ബോഡിയിലും വന്നതിന് ശേഷമേ പോകൂ. പലർക്കും അത് ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള കാരണം അത് വർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ അവരത് അറിയാതെ പോകും. ഇത് എല്ലാവരും പറയുന്നൊരു കാര്യം തന്നെയാണ്. ഞാനത് പ്രത്യേകിച്ച് നീട്ടി വലിച്ച് പറയുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന വകഭേദം, അതായത് ഡെൽറ്റ വൈറസ് എന്ന് പറയുന്നത്, ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്ന വൈറസ് ഉണ്ടായിരുന്നു, അതിൻ്റെ പ്ലസ് എന്ന് പറയുന്ന വകഭേദം, ഇതൊരു പ്രത്യേകമായ വൈറസാണ്. അതായത് ഇത് വന്നു കഴിഞ്ഞാൽ കോളനി കൂട്ടും.
അതായത് കോളനി കൂട്ടും എന്ന്. അപ്പോൾ ഈ കോളനി കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ തേനീച്ച ഒരു കോളനിയാണ്, ഒരു കോളനി എന്ന് പറയും. അപ്പോൾ ഇതുപോലൊരു കോളനി കൂട്ടിയിട്ടാണ് പ്രവർത്തിക്കുക ഇവർ, ഈ വൈറസ് എന്ന് പറയുന്നത്. ഈ ഒരു കൂട്ടം വൈറസുകളായിട്ട് ഇങ്ങനെ പെറ്റുപെരികൊണ്ടിരിക്കും. മറ്റ് കൊറോണ വൈറസ് എല്ലാം അങ്ങനെ തന്നെയാണെങ്കിൽ കൂടി ഈ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന വകഭേദം കുറച്ചും കൂടിയും ഡിഫറൻ്റ് ആയിട്ട്, അതായത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വേരിയൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടിയും ബെറ്ററായിട്ട് ഈ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഫലമായിട്ട് പല മരുന്നുകളും വിപണിയിൽ വരും. അതിന് പുറമെ ഇപ്പോൾ വരാൻ പോകുന്നത്, ഇപ്പം നമുക്ക് തേർഡ് ഡോസ് അടിക്കണം എന്ന് പറഞ്ഞ് വരുന്നുണ്ടല്ലോ, ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, തേർഡ് ഡോസ് വാക്സിൻ വരുന്നുണ്ടല്ലോ. അത് നമുക്ക് ഈ തേർഡ് ഡോസ് എന്ന് പറഞ്ഞ ഒരു പക്ഷേ ഈ പുതിയ മരുന്നുമായിട്ട് വരുന്ന ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മെഡിസിനുമായിട്ടോ വരാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ മരുന്നാണ് അത്, ഈ ഡെൽറ്റ പ്ലസിൻ്റെ വകഭേദം വന്നതുകൊണ്ട് മാത്രം കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു മരുന്നല്ല വരുന്നത്, പല മരുന്നുകൾ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു മരുന്ന് ലോകശ്രദ്ധ നേടും, വിദേശത്തേക്ക് വരെ കയറ്റുമതി ചെയ്യുന്ന ലെവലിലേക്ക് വരെ വളർന്ന് വരാൻ സാധ്യത ഉണ്ട്. അടുത്തത് ഭക്ഷണമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നതാണ് ഭക്ഷണം എന്ന് പറയുന്നത്, കാരണം അത് എത്രത്തോളം ശക്തമായിട്ട് വരുന്നോ എന്ന് എനിക്കറിയത്തില്ല. അതായത് നോർത്ത് കൊറിയയിൽ ഭക്ഷണമം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിങ് ജോൺ ഒരു ന്യൂസ് പുറത്തേക്ക് വന്നു, നിങ്ങളെല്ലാം വാട്സപ്പിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് നോർത്ത് കൊറിയയിൽ മാത്രമല്ല, ഒരു കുറച്ചും കൂടി രാജ്യങ്ങളിൽ, ഒരു മൂന്നാല് രാജ്യങ്ങൾ കൂടി ഇതുപോലെ ഭക്ഷ്യക്ഷാമം എന്ന് ഭക്ഷ്യക്ഷാമം ആണ് എന്നുള്ള അറിയിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏത് രാജ്യമാണെന്നൊക്കെ പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല, എങ്കിൽ കൂടി ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്നത് വരാൻ പോകുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനെ ഇപ്പോൾ ഒരു സംഭവത്തിനെ മുൻ നിർത്തി, അതായത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ തടയിടുന്ന ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടം ആളുകൾ ഉള്ള കാരണം കൊണ്ടാണ് പല പ്രശ്നങ്ങളും നമുക്ക് ഇന്ന് വലിയ പ്രശ്നമായിട്ട് വരാത്തത്. പല കാര്യങ്ങളിപ്പോൾ പെട്രോളിൻ്റെ വില കൂടുന്നതടക്കം അത് പിടിച്ചു നിർത്തി വെച്ചിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് കുറച്ചാളുകൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്കാരെ കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റത്തില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് നമുക്കാരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവർ നന്മയ്ക്കായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്, തിന്മയ്ക്കായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ നന്മയ്ക്കായിട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ശക്തി കൂടുതൽ. അതുകൊണ്ടാണ് അവർ പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പല നിയമങ്ങളും ഇവിടെ പാസ്സാക്കുന്നത്. ഇനി പല പല നിയമങ്ങൾ വരും, അതുപോലെ തന്നെ ഈ പല പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നും കയറ്റുമതി സാധനങ്ങളൊക്കെ ബ്ലോക്കാക്കും. ഇതെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്, പക്ഷേ കുറച്ചും കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്ന് ചുരുക്കം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചൈനയെക്കുറിച്ചാണ്. ചൈനയെ നമുക്കറിയാം, ലോകരാജ്യങ്ങൾ മുഴുവൻ ചൈനയെ കുറ്റപ്പെടുന്ന ഒരു രാജ്യമാണ്. അപ്പം ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ചൈന എൻ്റെ ശത്രുരാജ്യമല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. ചൈന ഇപ്പോഴും എൻ്റെ ശത്രുരാജ്യമല്ല, വേണം ചൈനയിൽ നിന്നും പടർത്തിവിട്ടതായിരിക്കാം വൈറസ്, ഓക്കെ ചൈനയാണ് എന്നതിൽ ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചൈന, ഇപ്പം നിങ്ങൾ ന്യൂസുകളെല്ലാം എടുത്തു നോക്കുക, ചൈനീസ് വൈറസ് വന്നു അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് വളരെ പെരുപ്പിച്ച് കാണിക്കും. ഈ വൈറസിൻ്റെ വകഭേദം പല രാജ്യങ്ങളിൽ യു കെയിൽ നിന്ന് വരുന്നുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ സ്റ്റാറ്റസ് ഒക്കെ കിട്ടുന്നത് യു കെയിൽ നിന്ന് വൈറസ് വരുന്നുണ്ടെന്ന്. യു കെയിൽ നിന്നടക്കം വൈറസ് വന്നു, ഒരു മങ്കി ബോക്സ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും ടിവിയിലോ മാധ്യമങ്ങളോ എടുത്ത് കാണിക്കുന്നില്ല, പക്ഷേ ചൈനയിൽ നിന്ന് വരുന്ന വൈറസിനെ മാത്രം എടുത്ത് കാണിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾ മുഴുവൻ കൂടി ചേർന്നുണ്ട്. ഇപ്പോൾ ചൈനയിൽ നിന്നും വളരെ വലിയൊരു പ്രശ്നം കൂടി ഉണ്ടാകാൻ പോവുകയാണ്. അതും കൂടി സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ലോകരാജ്യങ്ങൾ മുഴുവൻ നോക്കിക്കാണ് ചൈനയിൽ നിന്ന് എന്തെങ്കിലും പൊട്ടി പുറപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ എന്തെങ്കിലും ഒരു പ്രശ്നം പൊട്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ചൈനയെ കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും, ചൈനയ്ക്ക് വളരെ വലിയ എക്കണോമിക്കൽ ക്രൈസിസ് കൊണ്ടുവരും. ഇത് ഞാൻ ഒരു വർഷം മുമ്പ് എൻ്റെ എഫ് ബി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചൈനയ്ക്ക് വളരെ വലിയ എക്കണോമിക്കൽ ക്രൈസിസ് കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്ന്. ഈ പലരും എന്നോട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് എന്താണ് ഈ വൈറസ് എന്ന്. യഥാർത്ഥത്തിൽ വൈറസ് എന്താണ് എന്ന് നമുക്ക് ഇതിനെ കാണാൻ പറ്റും, അതായത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്കല്ല മറ്റു പലർക്കും. അതുപോലെ തന്നെ അതിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ വകഭേദം, ഇത് കൊറോണ ടൈപ്പിൽ പെട്ടതാണ്, ഇത് പോളിയോ വൈറസാണ്, അല്ലെങ്കിൽ പലതരം വൈറസുകളുണ്ട്, പണ്ട് തൊട്ടേ വൈറസുകളുണ്ടായിരുന്നു, അപ്പോൾ ഇതെല്ലാം പലതരം വൈറസാണെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റും. അപ്പോൾ വൈറസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, പക്ഷേ ഇതെങ്ങനെ ആക്റ്റീവ് ആകുന്നത് എന്നൊന്നും നമുക്കറിയില്ല. അതേപോലെ തന്നെ വാക്സിനും അങ്ങനെ തന്നെ, ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ട്രിഗർ ആവുന്നത്, ഇവിടെ ട്രിഗർ ആവുന്നുണ്ട്, ചെറുതായിട്ട് വേദനയുണ്ട്. അപ്പോൾ അത് ട്രിഗർ ആവണമെന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് ശാസ്ത്രത്തിൻ്റെ ചില ആളുകൾക്ക്, അതായത് ശാസ്ത്രം അരച്ചിറക്കി കുടിച്ച് മിണ്ടാതെ ഒരു മൂലക്കിരിക്കുന്ന ചില ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് കണ്ടുപിടിക്കുക, ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. നമ്മളെപ്പോലുള്ള ആളുകൾ എത്ര തപ്പിയാലും അത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല, അതാണ് മറ്റൊരു വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞുതന്ന പോയിൻ്റ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ വൈറസ് വന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ഒരു ആത്മീയ പാതയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്.
ഇത്രയും കാലം ജനങ്ങൾ ആത്മീയത എന്ന് പറഞ്ഞു, അതായത് ആത്മീയത പ്രകൃതിയായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരു കൂട്ടം ജനങ്ങൾ ഞങ്ങൾക്ക് ആത്മീയത ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുമ്പോൾ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, പ്രകൃതി ഒരു പ്രോബ്ലം തരുമ്പോൾ അത് ആ പ്രോബ്ലം ഉണ്ടാക്കിയവർക്ക് മാത്രമല്ല തരിക, അതിൻ്റെ അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും കിട്ടും. അതിൽ ചിലപ്പോൾ നല്ലവരുണ്ടാവാം, കുട്ടികളുണ്ടാവാം, വയസ്സായവരുണ്ടാവാം, ആരും വേണേലും ഉണ്ടാവാം. പ്രകൃതി അങ്ങനെയാണ്. പ്രകൃതി ഇപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടാക്കുകയാണെങ്കിൽ അതിൽ സാധാരണക്കാരടക്കം പെട്ടുപോകും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൻ്റെ ഒരു ഫ്ലോ, ഒരു റൂട്ട്, അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രകൃതിയുടെ ഒരു ഗെയിമാണിത്. അപ്പോൾ ഈ ഗെയിം എന്ന് പറയുന്നത് 2028 അവസാനിക്കുന്ന ഒരു ഗെയിമാണ്. 2028 കൂടിയിട്ട് നമ്മളുടെ എല്ലാം ചിന്തകൾ വരെ മാറും. ഞാനിത് സൺഡേ ഗിഫ്റ്റിലും അത് ഒരു ഏകദേശം ഒരു 6 മാസം മുമ്പേ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ 1 വർഷം മുമ്പ് ഈ വൈറസ് വന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ എപ്പോൾ സംഭവിച്ചെന്ന് മനസ്സിലാവുക. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2028 മുതൽ മൊത്തത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, ആറ്റിറ്റ്യൂഡ്, വസ്ത്രധാരണം തുടങ്ങി എല്ലാം മാറാൻ പോവാണ്. എവറിത്തിങ് വിൽ ബി ചേഞ്ച് എന്ന് പറഞ്ഞ പോലെ എല്ലാം ചേഞ്ച് ആവും. പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചൈനയിൽ 2 വൈറസ് ഉണ്ടാവുന്നുണ്ടെന്നായിരുന്നു ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 വൈറസ് എന്ന് പറയുന്നത് കോഴിയിലും പന്നിയിലുമായിട്ട് ബന്ധപ്പെടുന്ന വൈറസാണ്. അപ്പോൾ ഇനി ഒരു പക്ഷേ ഈ പന്നിയും പന്നിറച്ചി കോഴിയിറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത് എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, ചൈനയിൽ നിന്നും ന്യൂസിനെ പുറത്തേക്ക് വിടാണ്ട് മാക്സിമം ന്യൂസെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ പോലും റിസർച്ച് ചെയ്തിട്ട് ചൈനയിൽ നിന്നും ന്യൂസുകളും പരമാവധി കിട്ടുന്നില്ല. നമുക്ക് പോലും അവൈലബിൾ അല്ല. നമ്മൾ ഡീപ്പിലും ഡാർക്കിലൊക്കെ പോയിട്ട് തപ്പി നോക്കിയിട്ട് പോലും, അതായത് നമുക്ക് അവൈലബിൾ അല്ല. കാരണം ചൈനയിൽ നിന്നും എത്ര ഇൻഫർമേഷൻസ് ലോകം മുഴുവൻ വരണം, ഏതൊക്കെ ഇൻഫർമേഷൻസ് വരാൻ പാടില്ല എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ധാരണ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ പോയി നമ്മൾ വേലി പൊളിച്ച് നോക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് ചൈനയുടെ ഒരു അടുത്തൊരു ഭാവി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, അടുത്ത വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അവസ്ഥയാണ്. നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആവാനുള്ള ഒരു രീതിയിലാണ് പോകുന്നത് കാര്യങ്ങളൊക്കെ. ഇത് ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് പോകും. നമ്മൾ മാക്സിമം ശ്രമിക്കും ഇതിനൊക്കെ തടയാൻ വേണ്ടി, പക്ഷെ എന്നാലും അത് ഇങ്ങനെ പൊന്തി പൊന്തി വരും. ഇനിയും കുറച്ച് 2023 ശേഷം, അതായത് 2021 മുതൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ 2020 മുതൽ ഞാൻ പറയുന്ന കാര്യമാണ്, 2019 അവസാനം തൊട്ട് ഞാൻ പറയുന്നതാണ്, 2020 മുതൽ വൈറസുകളുടെ കാലമാണ് മക്കളെ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. എൻ്റെ FB പോസ്റ്റ് എടുത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2019 അവസാനം. അപ്പോൾ അപ്പോഴും പറയുന്നുണ്ട് ഇതൊന്നും ഇപ്പോൾ തീരില്ല. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ വീഡിയോ കാണുന്നുണ്ട്. കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കൂളിൽ കുട്ടികളൊക്കെ 2020 തൊട്ട് എന്നോട് ചോദിക്കുന്നതാണ് എപ്പോഴാണ് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും തൽക്കാലം സ്കൂളിലേക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞിരുന്നു 2023 ഹാഫ് വരെ, 2023, അതായത് 2023 ഹാഫ്, ഈ ഹാഫ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇതെല്ലാം സിമ്പിളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ് പോകും, ഇതെല്ലാം നമുക്ക് പഴയ പോലെ ജീവിക്കാം എന്നാണ്. ഒരിക്കലുമല്ല, നമുക്കിനി പഴയ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ സിസ്റ്റം, ഈ വൈറസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സിസ്റ്റത്തിനെ നിങ്ങൾ മനസ്സിലാക്കുക. ആ സിസ്റ്റത്തിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഭാവിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മാക്സിമം ആളിലേക്ക് ഈ വീഡിയോസുകൾ റീച്ച് ചെയ്യിക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് സയൻറ്റിഫിക് എവിഡൻസുകൾ, ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ സഞ്ചരിക്കുന്നതിന് മുൻപേ നമുക്ക് പല കാര്യങ്ങളും ഈ ചാനലിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. പല കാര്യങ്ങളും നമുക്ക് ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുൻപേ, അല്ലെങ്കിൽ മഴയും കൊടുങ്കാറ്റും പേമാരിയും അങ്ങനെ മരണങ്ങളൊക്കെ നടക്കുന്നതിന് മുൻപേ നമുക്കിതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം. ഒരു മിനിറ്റ് ഞാൻ ഈ ചാനലിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ചാനലിന് ജസ്റ്റ് ഒരു 300 hours, അതായത് 300 മണിക്കൂർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഡ് കൊടുക്കാനുള്ള സംവിധാനം ഓൾറെഡി അവൈലബിൾ ആകും. അപ്പോൾ അതുകൊണ്ട് പരസ്യം വരും. നമ്മുടെ ചാനലിൽ പരസ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. അതായത് ആഡ് വന്നു തുടങ്ങിയാൽ നമ്മൾ മാക്സിമം റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. ഇതല്ല, ഒരുപാട് കണ്ടൻറ്റുകൾ ലോകത്ത് ആരും അല്ലെങ്കിൽ ഒരു മലയാളികളും എടുത്തിട്ടില്ലാത്ത ഒരുപാട് കണ്ടൻറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ കണ്ടൻറ്റുകളൊക്കെ എല്ലാം നമ്മൾ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും. നമുക്ക് ആഡ് വന്നാൽ മാത്രമാണ് അതുപോലുള്ള കണ്ടൻറ്റുകൾ പുറത്തേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കാനുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും അതിൻ്റെ അടുത്തടുത്ത് വീഡിയോസുകൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം എൻ്റെ തിരക്കുകൾ എന്ന് പറയുന്നത് വലിയ വലിയ തിരക്കുകളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരിക്കും ഈ സൺഡേ ഗിഫ്റ്റ്. അതല്ലാതെ അതിൻ്റെ ഇടയിലും വീഡിയോസ് നാളെ മുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പക്ഷേ വലിയ വലിയ കണ്ടൻറ്റുകളല്ല, ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ. അതിനുശേഷം നിങ്ങൾക്ക് വലിയ വലിയ കണ്ടൻറ്റുകൾ തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.